ആഘോഷ കമ്മറ്റിക്കാർക്ക് ഇപ്പോഴെങ്കിലും സമാധാനമായി കാണുമോയെന്തോ സി പി ഐ എം പാർട്ടി കോൺഗ്രസിൻ്റെ വേദിയിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയന് മറുപടിയായി അത് അദ്ദേഹത്തിൻ്റെ മാത്രം ആഗ്രഹമാണ് പാർട്ടി ആ പദ്ധതിക്കെതിരാണ് എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ വാർത്തയടിച്ച് ഇവിടുത്തെ വികസന വിരോധികൾക്ക് ആഘോഷിക്കാൻ അവസരം നൽകിയവർ ഇപ്പോൾ മൂന്നാം വട്ടവും സി പി ഐ എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സീതാറാം യെച്ചൂരിയുടെ നാവിൽ നിന്നു തന്നെ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്തോ അത് വാർത്തയായി കൊടുക്കാൻ തയ്യാറാകുമോ എന്തോ എന്തായാലും കേരളം ഉന്നത നിലവാരത്തിലേക്ക് വികസന കുതിപ്പ് നടത്തുമ്പോൾ യൂറോപ്യൻ നിലവാരത്തിലേക്ക് ഈ നാടിനെ ഉയർത്താൻ സഹായകരമാകുന്ന ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നും അതിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജനങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുമെന്നും സി പി ഐ എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞുവയ്ക്കുമ്പോൾ അതിൽ മറുചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി എതിർക്കുന്നത് അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരെ മതിയായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന അവസ്ഥ ഉള്ളത് എന്ന് മറുപടി നൽകുകയാണ് സീതാറാം യെച്ചൂരി അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം അതാണ് എന്തിന് മഹാരാഷ്ട്രയിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ എതിർക്കുന്നു ഇവിടെ എന്തിന് സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിക്കുന്നു മഹാരാഷ്ട്രയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പാവപ്പെട്ട ജനത വഴിയാധാരമാകുന്ന അവസ്ഥയാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് അവിടെ അതിനെതിരെ സി പി എം അടക്കമുള്ള പാർട്ടികൾ എതിർപ്പുമായി രംഗത്തെത്തുന്നത് ഇവിടെ അതല്ല അനുഭവം ഇപ്പോൾ ദേശീയപാതയുടെ കാര്യത്തിലായാലും ഗെയിലിൻ്റെ കാര്യത്തിലായാലും മറ്റ് വികസന പദ്ധതികളുടെ കാര്യത്തിലായാലും സ്ഥലമേറ്റെടുക്കലിന് അവർ കരുതുന്നതിനേക്കാൾ അപ്പുറത്തുള്ള നഷ്ടപരിഹാരം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ ഒരു വലിയ തുക മാറ്റി വച്ചിരിക്കുന്ന ഒരു ഭരണകൂടം അവർ ആ ഉറപ്പ് ജനങ്ങൾക്ക് നൽകുമ്പോൾ വെറും രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ പേരിൽ മാത്രം നടത്തുന്ന എതിർപ്പുകൾക്കെതിരായുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി നൽകുന്നത് ഇതുവരെ പാർട്ടി പിണറായി വിജയനോടൊപ്പമില്ല എന്ന് പറഞ്ഞു വരുത്താനായിരുന്നു ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ സ്വാഭാവികമായി പറയുമായിരിക്കും സീതാറാം യെച്ചൂരിയെ പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് എന്ന് എന്തായാലും സി പി എം അവരുടെ ദേശീയ തലത്തിലുള്ള നയം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ സിൽവർ ലൈൻ പദ്ധതിയോട് പാർട്ടി ഒപ്പമുണ്ട് എന്നുള്ള സന്ദേശം കൈമാറിയിരിക്കുന്നു അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പൊതുയോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞതും ഈ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊള്ളാനാണ് പാർട്ടി കോൺഗ്രസ് ഞങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത് എന്ന് അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അന്തിച്ചക്കാർക്കും എന്തു എഴുതാൻ നടക്കുന്ന കുറെ ആളുകൾക്കുമുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു എന്നുള്ളത് അരക്കെട്ടുറപ്പിക്കുകയാണ് സീതാറാം യെച്ചൂരിയുടെ കൃത്യമായിട്ടുള്ള ഈ പറച്ചിൽ